കഴിഞ്ഞ ദിവസങ്ങളിലോ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുത്തിയ ഏതെങ്കിലും സീൻ ഓർമ്മയിലേക്ക് വരുന്നുവെങ്കിൽ ദയവായി കൈയുയർത്തു. ഓക്കെ, ഇനി ആർക്കെല്ലാമാണ് ആ സെയിം സീനിൽ മറ്റൊരു വിധത്തിൽ പ്രതികരിക്കാൻ കഴിയുമായിരുന്നുവെന്ന് തോന്നുന്നുണ്ട്? സമാധാനപരമായി പ്രതികരിക്കാൻ അങ്ങനൊരു സാധ്യതയുണ്ടോ? നാളെ വീണ്ടും അതേ സീൻ ഉണ്ടായാൽ ആർക്കെല്ലാം സമാധാനപരമായി റെസ്പോണ്ട് ചെയ്യാൻ കഴിയും? യെസ് പറയൂ. യെസ്, ഇന്ന് രാവിലെ 3 പേരോട് ഞാൻ സംസാരിച്ചപ്പോഴും അവർക്ക് ഒരേ ചോദ്യമാണ് ഉണ്ടായത്. ചോദ്യം ഇതാണ്: എങ്ങനെയാണ് നമ്മൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ലോകത്തിൽ ജീവിക്കേണ്ടത്? ആ ചോദ്യം കേട്ടപ്പോൾ മുതൽ ഞാൻ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ലോകം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് കരുതുന്നത്? വളരെ ഈസി ആയാണ് പറഞ്ഞത്. എന്തൊരു കൺഫ്യൂസ്ഡ് ആയ ലോകമാണിത്. ഞാൻ ചോദിച്ചു, എവിടെയാണ് കൺഫ്യൂഷൻ? കാണുന്നതെല്ലാം കൺഫ്യൂസ്ഡ് ആണെന്നാണ് അവർ പറഞ്ഞത്. രാവിലെ ഉണരുമ്പോഴേ നമ്മൾ തയ്യാറാവുകയാണ് കൺഫ്യൂസ്ഡ് ആയ ലോകത്തെ നേരിടുന്നതിന്, കോംപ്ലിക്കേറ്റഡ് ലോകത്തെ നേരിടുന്നതിന്. സ്വയം സഹതപിക്കുകയാണ്, പാവം ഞാൻ, ഇങ്ങനൊരു ലോകത്തിൽ ജീവിക്കേണ്ടി വരുന്നല്ലോ. കോംപ്ലിക്കേറ്റഡ് ആയ ആളുകളോടൊപ്പം ജോലി ചെയ്യേണ്ടി വരുന്നു. ജോലിസ്ഥലത്ത് മാത്രമല്ല, ജീവിക്കുന്നതും കോംപ്ലിക്കേറ്റഡ് ആയ ആളുകളോടൊപ്പമാണ്. പക്ഷേ സാരമില്ല, ഐ വിൽ മാനേജ്. വർഷങ്ങളായി മാനേജ് ചെയ്യുന്നുണ്ടല്ലോ. ദുർബലനായ വ്യക്തിയുടെ ആദ്യ ചിന്ത ഇങ്ങനെയാവും: സ്വയം നിസ്സഹായനാകുന്നു, എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എന്ത് ചെയ്യാം, ചുറ്റുമുള്ള ആളുകൾ കോംപ്ലിക്കേറ്റഡും കൺഫ്യൂസ്ഡുമായിരിക്കുന്നു. ആ ഒരു കാഴ്ചപ്പാട്, ആ ഫിൽട്ടറിലൂടെയാണ് ഞാൻ ലോകത്തെ നോക്കിക്കാണുന്നത്. ലോകത്തെ നോക്കി സഹതപിക്കുന്നു, അതാണ് എൻ്റെ ലെൻസ്. ആ ലെൻസിലൂടെയാണ് ഞാൻ ലോകത്തെ കാണുന്നത്. ആ ലെൻസിലൂടെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്: നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണ്, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ലോകം കോംപ്ലിക്കേറ്റഡും കൺഫ്യൂസ്ഡുമാണെന്ന് ലെൻസിലൂടെ ഞാൻ നോക്കിക്കാണുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? അന്നത്തെ ദിവസം എങ്ങനെയുണ്ടാകും? കോംപ്ലിക്കേറ്റഡ്. നാളെ കൺഫ്യൂസ്ഡ് അല്ല, കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അങ്ങനെ അങ്ങനെ ഓരോ ദിവസം കഴിയുംതോറും കാര്യങ്ങൾ ടഫായി മാറും. എന്നാൽ എനിക്ക് സൊല്യൂഷൻ വേണം. പക്ഷേ എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ലോകം ഇങ്ങനെയായിപ്പോയി. ഒന്ന് പോസ് ചെയ്യൂ. അവനവനോട് ഈ ഒരു ചോദ്യം ചോദിക്കൂ: ലോകമാണോ കോംപ്ലിക്കേറ്റഡ്, അതോ എൻ്റെ ചിന്തയാണോ കൂടുതൽ കോംപ്ലിക്കേറ്റഡ്? എന്താ, ലോകമാണോ കോംപ്ലിക്കേറ്റഡ്? ഞാൻ ശാന്തസ്വരൂപ ആത്മ അത് കാണുകയാണ്, അതോ ഞാൻ അശാന്തവും അസ്വസ്ഥവുമായതിനാൽ എല്ലാം കോംപ്ലിക്കേറ്റഡ് ആയി എനിക്ക് തോന്നുകയാണോ? അതിനർത്ഥം ജീവിതത്തിൽ ഞാനൊരു തെറ്റ് ചെയ്തു. അഴുക്ക് എൻ്റെ മുഖത്തായിരുന്നു, പക്ഷേ ഞാൻ കണ്ണാടി വൃത്തിയാക്കാനാണ് ശ്രദ്ധിച്ചത്. കാരണം ഞാൻ കണ്ടുകൊണ്ടിരുന്നത് എൻ്റെ മുഖമായിരുന്നില്ല, കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ കാണുന്ന അഴുക്ക് നിറഞ്ഞ റിഫ്ലക്ഷനായിരുന്നു. ഒരിക്കൽ പോലും ഞാൻ പരിശോധിക്കാനായി പോസ് ചെയ്തില്ല.
അഴുക്ക് എവിടെയാണെന്ന് അന്വേഷിച്ചുമില്ല, അഴുക്ക് പുറത്താണെന്ന് വിശ്വസിച്ചു. ഞാൻ എന്നെ കാണാൻ ശ്രമിച്ചില്ല, കണ്ണാടി മാത്രമാണ് കണ്ടത്. അതിനാൽ ഓരോ തവണ കണ്ണാടി നോക്കിയപ്പോഴും തോന്നി അഴുക്കാണ്, അഴുക്കാണ്, അതിൽ കറയുണ്ട്, ചെളി. കോംപ്ലിക്കേറ്റഡ്, കൺഫ്യൂഷൻ, വെറുപ്പ്, വേദന, വിഷമങ്ങൾ, സംഘർഷം, സമ്മർദ്ദം. കണ്ണാടിയിലൂടെ നോക്കിയപ്പോൾ ലോകത്ത് ഇതെല്ലാമാണ് കണ്ടത്. അതിനാൽ ലോകം മാറണമെന്ന് ആഗ്രഹിച്ചു. കാരണം ഞാൻ വിശ്വസിച്ചിരുന്നത് ലോകത്തിലെ കൺഫ്യൂഷൻ, സംഘർഷം ഇതെല്ലാമാണ് എൻ്റെ വേദനയ്ക്കും വിഷമങ്ങൾക്കും കാരണമെന്നാണ്. എന്നാൽ എനിക്ക് സന്തോഷം വേണമായിരുന്നു. ഞാൻ സമാധാനം ആഗ്രഹിച്ചു. അതിനാൽ ലോകം സുഖപ്പെടാൻ ആഗ്രഹിച്ചു. ആളുകളെല്ലാം സുഖമായിരുന്നാൽ, സാഹചര്യങ്ങൾ പെർഫെക്റ്റ് ആയിരുന്നാൽ എനിക്കും സമാധാനമുണ്ടാകുമെന്ന് വിശ്വസിച്ചു, സന്തോഷം കിട്ടുമെന്ന് വിശ്വസിച്ചു. അതിനായി നമ്മൾ എന്താണ് ചെയ്യുന്നത്? കണ്ണാടി വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കുന്നു, കണ്ണാടി ക്ലീനാക്കാൻ ശ്രമിക്കുന്നു. എത്ര കാലമായി ചെയ്യുന്നു? എത്ര കാലമായി കണ്ണാടി വൃത്തിയാക്കാൻ തുടങ്ങിയിട്ട്? ഇനി എത്ര കാലം ചെയ്യണം? ജീവിതം മുഴുവൻ ഇനി എത്ര കാലം ഇതുതന്നെ തുടരണം? എത്ര സമയമെടുത്താൽ അത് ശരിയാകും? സ്റ്റോപ്പ്, പോസ്, ചെക്ക് ആൻഡ് ക്ലീൻ. നമ്മുടെ മുഖത്തുള്ള കണ്ണട, അങ്ങനൊരു കണ്ണട ഉണ്ടെന്ന ബോധ്യമായാലേ വൃത്തിയാക്കാൻ കഴിയൂ. ഇല്ലെങ്കിൽ എന്തു ചെയ്യും? കാരണം മനസ്സിലാക്കിയാൽ അത് നിവാരണം ചെയ്യാനുള്ള ശക്തി ഓരോരുത്തർക്കുമുണ്ട്. പക്ഷേ അതിന് വേദനയുടെ കാരണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓരോ തവണ നമ്മൾ അസ്വസ്ഥമാകുമ്പോഴും വേദനിക്കുമ്പോഴും വിഷമിക്കുമ്പോഴും അതെല്ലാം നോർമലാണെന്ന് സ്വയം ന്യായീകരിക്കാറുണ്ട്. ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്യും, അതെല്ലാം നോർമലാണെന്ന്. ലോകവും അംഗീകരിക്കും അങ്ങനെ തോന്നുന്നത് നോർമലാണെന്ന്. ഇപ്പോൾ ഒരാൾ എഴുന്നേറ്റ് ഞാൻ അപ്സെറ്റ് ആകാറേ ഇല്ലെന്ന് പറഞ്ഞാലോ? അത് ആരും അംഗീകരിക്കില്ല. അതെങ്ങനെ സാധ്യമാകും? ഒന്നുകിൽ അയാൾ നുണ പറയുന്നു, അല്ലെങ്കിൽ അബ്നോർമലാണ്. അതെങ്ങനെ സാധ്യമാകും? ഒരാൾ മാത്രം ഒരിക്കലും അപ്സെറ്റ് ആകാതെ, ഒരിക്കലും ദേഷ്യം വരാതെ, ഒരിക്കലും വേദനിക്കാതെ, അത് സാധ്യമേയല്ല. അത് സാധ്യമല്ലെന്ന് പറയുന്നു, എന്നാൽ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളത് ആഗ്രഹിക്കുകയും ചെയ്യുന്നു, അല്ലേ? പുറമേ എന്തെങ്കിലും സംഭവിച്ചെങ്കിലേ എൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ടാകൂ എന്നായി. പുറമേ ഒന്നും സംഭവിക്കാത്ത ദിവസങ്ങളിൽ കഴിഞ്ഞു പോയ എന്തെങ്കിലും കാര്യങ്ങളെ ഓർമ്മിച്ചെടുത്ത് സങ്കടപ്പെടാൻ തുടങ്ങും. എസോണോ? കാരണം നമ്മൾ വേദനയുണ്ടാക്കുന്ന ശീലത്തിന് അഡിക്റ്റഡായി. വേദനയും വെറുപ്പും നമ്മുടെ ശീലമായി മാറി. നമ്മൾ വറീഡാവുന്നത് ശീലമാക്കി. എന്തിനെയെങ്കിലും കുറിച്ച് വറീഡാവാതെ വയ്യെന്നായി. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഉള്ളിൽ തിരഞ്ഞുകൊണ്ടിരിക്കും, ഡീപ്പ് ആൻഡ് ഡീപ്പ്. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ കഴിഞ്ഞുപോയ എന്തെങ്കിലും ഒരു സംഭവം കണ്ടെത്തും, എന്നിട്ട് ആ സീൻ റീവൈൻഡ് ചെയ്യും. ഒരു ദിവസം എനിക്ക് 5 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വീട്ടിൽ വന്ന സമയത്ത് അവരുടെ മുന്നിൽ വെച്ച് അച്ഛൻ എന്നെ വഴക്കു പറഞ്ഞു. ഒരു സീൻ മനസ്സിൻ്റെ സ്ക്രീനിൽ നിന്നും ഉയർന്നു വന്നതാണ്. എന്നിട്ട് മനസ്സ് ചിന്തിക്കാൻ തുടങ്ങും. അച്ഛന് ഏട്ടനെയാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ എന്ത് ചെയ്താലും നല്ലതാണെന്ന് പറയാറില്ല. അവർക്കെന്നെ എന്തുകൊണ്ടോ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ തുടങ്ങി കൂടിക്കൂടിക്കൊണ്ടിരിക്കും. ഒന്ന് കഴിഞ്ഞു മറ്റൊന്ന്. ഒരു ചിന്ത കഴിയുമ്പോൾ മറ്റൊരു ചിന്ത ഉയർന്നു വരും. അത് കഴിയുമ്പോൾ അടുത്തത്, അടുത്തത്. ഞാനറിയാതെ കണ്ണു നിറഞ്ഞൊഴുകാൻ തുടങ്ങും. ആ സമയത്തും ഞാൻ ചിന്തിക്കുക, 40 വർഷം മുമ്പ് എൻ്റെ പാരൻസ് ചെയ്തതാണ് ഞാൻ ഇന്ന് കരയാൻ കാരണമെന്നാണ്.
ഇന്ന് ഞാൻ വേദനിച്ചത് ഇന്നോ ഇന്നലെയോ സംഭവിച്ച കാര്യത്തിനല്ല, എത്രയോ വർഷം മുമ്പ് നടന്ന കാര്യത്തെ ഓർത്താണ്. വീണ്ടും വീണ്ടും ഞാൻ എന്നെ വിശ്വസിപ്പിക്കുകയാണ്, അവരാണ് എന്റെ വേദനയുടെ ഉത്തരവാദികൾ. അന്നും അന്നും ഇന്നും ഇന്നും അവരാണ് എന്റെ വേദനയുടെ കാരണക്കാർ എന്ന് ഞാൻ റീഅഫേം ചെയ്യുമ്പോൾ ഞാൻ എന്റെ വിധി എഴുതുകയാണ്. എന്നും അവരുടെ പെരുമാറ്റമാണ് എന്റെ വേദനയുടെ കാരണമെന്ന്. അതിനൊപ്പം വേറൊന്നുകൂടി എഴുതി ചേർക്കുന്നു, ആളുകളുടെ പെരുമാറ്റമാണ് എന്റെ വേദനയുടെ കാരണമെന്ന്. മൂന്നാമത്തെ ലൈൻ ഇങ്ങനെയായിരിക്കും, വേദനയുണ്ടാകുന്നത് നോർമലാണ്, കാരണം ആളുകൾ ഒരിക്കലും എന്നോട് നീതി കാണിക്കുന്നില്ല. ഫിനിഷ്ഡ്. ഇത്രയും ചിന്തിച്ചു കൂട്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് സന്തോഷം വേണം, എനിക്ക് സമാധാനം വേണം, അതിനെന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല. എന്താണോ എന്നിലുള്ളത് അതിനെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നില്ല, പക്ഷേ അതിനായി ആഗ്രഹിക്കുന്നു. സന്തോഷം, സമാധാനം, സ്നേഹം എല്ലാവരും ആഗ്രഹിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ? യെസ്. എന്നാൽ നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത്? വെറുപ്പ്, സ്ട്രെസ്, ദേഷ്യം. ആഗ്രഹിക്കുന്നത് സന്തോഷം, സമാധാനം, സ്നേഹം. എന്തുകൊണ്ടാണ് സന്തോഷം, സ്നേഹമെല്ലാം വേണമെന്ന് തോന്നുന്നത്? കാരണം അതെനിക്ക് സുഖം തരുന്നു. അതിനാൽ ആളുകളോട് യാചിക്കുകയാണ്, എന്നോട് സ്നേഹമായി പെരുമാറൂ എന്ന്. ചെയ്യുന്നില്ലേ സ്നേഹത്തിനു വേണ്ടി യാചന? ഒരു മിനിറ്റ് സ്നേഹത്തോടെ സംസാരിച്ചുകൂടെ, പ്ലീസ്. അവർ നമ്മളോടും ചോദിക്കും, നിങ്ങൾക്ക് എന്നോട് കുറിച്ച് സ്നേഹത്തോടെ പെരുമാറിക്കൂടെ? എസുണോ? ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് മറ്റേയാൾ നന്നായി പെരുമാറണമെന്നാണ്. എന്നാലാണ് എനിക്ക് സുഖം തോന്നുക. യഥാർത്ഥത്തിൽ എല്ലാവരും യാചിക്കുകയാണ് പരസ്പരം, എന്നെ സ്നേഹിക്കൂ, എന്നോട് നന്നായി പെരുമാറൂ, അങ്ങനെ അങ്ങനെ. കാരണം ഞാൻ വിശ്വസിക്കുന്നത് അവർ സ്നേഹത്തോടെ ശരിയായി പെരുമാറിയാലേ എനിക്ക് സമാധാനമുണ്ടാകൂ എന്നാണ്. എനിക്ക് സ്വയം സന്തോഷമായിരിക്കാനുള്ള ശക്തിയുണ്ടോ? ആളുകൾ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറിയാൽ സന്തോഷമായിരിക്കുക സിമ്പിളാണ്, എനിക്കൊന്നും ചെയ്യേണ്ടതില്ല. എന്നാൽ ആളുകൾ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറാതിരിക്കുമ്പോൾ എനിക്ക് സന്തോഷമായിരിക്കാനുള്ള ശക്തിയുണ്ടോ? ആളുകൾ തികച്ചും മോശമായി, വളരെ വളരെ മോശമായി പെരുമാറുമ്പോൾ എനിക്ക് സമാധാനം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? എന്താണ് സമാധാനം? എന്താണ് സ്നേഹം? എന്താണ് സന്തോഷം? അതൊന്നും വേറെ വേറെയല്ല, അതെല്ലാം ഒരു ഫീലിംഗ് ആണ്, ഒരു ശരിയായ ചിന്ത. ദാറ്റ്സ് ഇറ്റ്. ഒരു ശരിയായ ചിന്തയാണ് സമാധാനം, സ്നേഹം, സന്തോഷം. പക്ഷേ പുറത്ത് എന്തു തന്നെ നടന്നാലും ഉള്ളിൽ ശരിയായ ചിന്ത വേണം.